പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു. കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യും, അതെന്താ താമസിച്ചതെന്ന ഒറ്റ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഡൽഹിയിലെ കുടിയൊഴിപ്പിക്കലിനെ ഇവിടുത്തെ കേരളയിൽ സമരത്തിലെ നാടകവുമായി കോൺഗ്രസ് കുട്ടി നേതാക്കൾ കൂട്ടിക്കെട്ടി. കൂട്ടത്തിൽ ഏതോ ഒരു കഞ്ഞിക്കുഴിയുടെ ചന്തിക്കിട്ട് പോലീസ് തോണ്ടുന്നതിനെ ജഹാംഗീർപൂരിൽ ഏകപക്ഷീയമായ മുസ്ലിം കുടിയിറക്കലുമായി സമീകരിക്കുകയും ചെയ്തു. രാഷ്ട്രീയപരമായും വ്യക്തിപരമായും തന്നെ പാപമാണത്. ഒരു സമൂഹത്തെ സിസ്റ്റമിക്കായി വിഭജിക്കാൻ വേണ്ടി കേന്ദ്രത്തിൻ്റെ സകല സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്ന നടപടിയെയും, മാന്യമായ നഷ്ടപരിഹാരം കൊടുത്ത ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ സർക്കാർ നടത്തുന്ന നടപടിയെയും ലോജിക്കിൻ്റെ ഏതറ്റത്ത് വെച്ച് സമീകരിച്ചാലും അത് മഹാപാപമാണ്, അത് കൂട്ടിച്ചേരത്തുമില്ല. എപ്പോഴും ആ തൂക്കത്തിന് മുൻതൂക്കം കേരള സർക്കാരിൻ്റെ കേരളയിൽ പദ്ധതിക്ക് മാത്രമാണ്. ഒരു മതവിഭാഗത്തിൻ്റെയും അവരുടെ കൂടെ നിൽക്കുന്ന മതേതര മനുഷ്യരെയും പരിഹസിക്കലാണ് ഈ കുങ്ങികൾ ഇപ്പോൾ ചെയ്യുന്നത്. കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഏറ്റവും അധികം മുസ്ലിം വോട്ടുകൾ പരമ്പരാഗതമായി തന്നെ വാങ്ങുന്ന മുന്നണിയിലെ നേതാക്കളാണ് ഇത് ചെയ്യുന്നതെന്ന് കൂടി ഓർക്കണം. ഉത്തരേന്ത്യൻ വിഷയങ്ങളിലെ നിശബ്ദത സ്വന്തം വോട്ട് ബാങ്കിലുള്ള വിശ്വാസക്കുറവ് കാരണമാണെന്നത് അംഗീകരിച്ചില്ലെങ്കിലും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ വെറും മണിക്കൂറുകളുടെ മാത്രം ഗ്യാപ്പിൽ ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളെയും നടപടികളെയും ഇത്രയും ലഘൂകരിച്ച് പ്രാദേശിക നേട്ടത്തിൽ മാത്രമുള്ള ഊന്നലാണോ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ റോൾ? അതും സംഘപരിവാറിനെതിരെ കൃത്യമായി നിലപാടുകളുള്ള കേരളം പോലൊരിടത്തെ സർക്കാരിനെതിരെ. മാന്യമായ നഷ്ടപരിഹാരം അത് ഏത് തരത്തിലായാലും വാഗ്ദാനം ചെയ്താണ് കേരള സർക്കാർ കേരളയിലിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നത്. അല്ലാതെ ഒരു രാത്രി കൊണ്ട് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തുകയല്ല പിണറായി സർക്കാർ ചെയ്യുന്നത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയ വിരോധം കാണിക്കുന്ന പ്രതിപക്ഷമായി കോൺഗ്രസ് മാറരുത്. നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടും, അതിന് വലിയ കാലതാമസമൊന്നും വേണ്ട. കേരളയിൽ എന്ന സർക്കാരിൻ്റെ സ്വപ്നം പൂവണിയും, അതും കൂടി വരുമ്പോൾ പിന്നെ നിങ്ങൾ കേരളത്തിലുണ്ടാകില്ല. അത് പേടിച്ചല്ലേ നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? ഇപ്പോൾ പഴയ ആവേശമൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ആവേശവും താമസിയാതെ തന്നെ ചോർന്നു പോകും, ഒരു സംശയവുമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളുടെ കൂടെ കാണില്ല. ബോധമുള്ളവരാരും ഈ സമരത്തെ അനുകൂലിച്ച് നിങ്ങളോടൊപ്പം നിൽക്കില്ല. കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ജനത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് ഒന്ന് പറയാം, നിങ്ങൾ കൂടുതൽ ചീഞ്ഞു നാറാതെ കട്ടയും പടവും മടക്കി കളം വിടുന്നതാണ് നല്ലത്.